വെൽക്കം ടു ഹോം മെയ്ഡ്. ഇനി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും ഒന്നര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ വരുന്നത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതുപോലെ തന്നെ സവോള വാടാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒന്നര ടീസ്പൂണോളം ഗരം മസാല, രണ്ട് ടീസ്പൂണോളം മുളക് പൊടി, രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീ അല്പം കുറച്ച് വെച്ചതിന് ശേഷം ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. തീ കൂട്ടി വെക്കരുത്, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 350 ഗ്രാമോളം ക്ലീൻ ചെയ്ത ഞണ്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, ഒരുമിച്ചെടുത്തതാണ്. ഏകദേശം ഒരു അരമുറിയുടെ അടുത്ത് തേങ്ങയുടെ പാലാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ തേങ്ങാപ്പാലെല്ലാം ഒന്ന് തിളച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഞണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഒത്തിരി വേവിച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് കലങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം കുറഞ്ഞ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പം ഞണ്ടെല്ലാം നന്നായിട്ട് വന്ന് വെന്ത് വന്നിട്ട് ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഫ്രഷായിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഞണ്ട് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.